ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെയ്ഡ്സ് ബൈ കിരൺ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ചിത്രം വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിലേക്ക് കടന്നു വരുന്നത് എന്നാണ്? നമ്മളെ അത് വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഓഡിയൻസിനെ വാവ് അടിപൊളി എന്ന് പറയാനുള്ള ഒരു ആഗ്രഹം കൂടി നമുക്കുണ്ട് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു മെജീഷ്യൻ്റെ ഒക്കെ പോലെയാണ്. നമ്മളൊരു ട്രിക്ക് കാണിക്കുന്നു, നമ്മുടെ ഓഡിയൻസ് വാവ് എന്ന് പറയുന്നു. പക്ഷെ ആലോചിച്ച് നോക്കുക, ഒരു മെജീഷ്യൻ എന്ന നിലയിൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരേ ട്രിക്ക് കാണിച്ചുകൊണ്ടിരുന്നാൽ, ഫോർ എക്സാമ്പിൾ ഒരു തൊപ്പിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മുയലിനെ തന്നെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര തവണ അത് ആളുകൾ പോകുമെന്ന് പറയും? ഓക്കെ, നമ്മൾ തൊപ്പിയിലെ മുയൽ മാറ്റിയിട്ട് തൊപ്പിയുടെ ഉള്ളിൽ നിന്നൊരു എലീനെടുത്തു, എന്നാലും ഒരു ലിമിറ്റുണ്ടല്ലേ. സോ ഒരു മജീഷ്യൻ എന്ന നിലയിൽ പുതിയ ട്രിക്ക് പഠിക്കേണ്ട അത്യാവശ്യമാണ്. ഇനി അല്ല, പഴയ ട്രിക്ക് തന്നെയാണ് കാണിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓഡിയൻസിനെ നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അത് പറഞ്ഞു വന്നപ്പോഴാണ്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് അമർത്തുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിക്കുക. സോ ബാക്ക് ടു, അപ്പോൾ നമ്മൾ ഓഡിയൻസിനെ മാറ്റിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു മാജിക് ട്രിക്ക് കാണിക്കുക എന്നുള്ളത്, ഡോണ്ട് സ്റ്റിക്ക് ടു വൺ മീഡിയ. നമ്മൾ ഒരു മീഡിയത്തിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് എപ്പോഴും പെൻസിൽ ഡ്രോയിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അത് ശരിയായിരിക്കാം, നിങ്ങളുടെ പെൻസിൽ ഡ്രോയിങ് അടിപൊളിയാവുമായിരിക്കാം. പക്ഷേ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അത്ഭുതത്തിൻ്റെ എലമെൻറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീഡിയം മാറ്റണം, കളർ പെൻസിലേക്ക്, പേസ്റ്റലിലേക്ക്, വാട്ടർ കളറിലേക്ക്. അതുമല്ലെങ്കിൽ നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്ന, അതായത് നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോർട്രേറ്റ് എന്ന് മാറിയിട്ട് നമുക്കൊരു വ്യത്യസ്തമായ കാര്യം ചെയ്തു നോക്കിയാലോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാജിക് ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്, അനമോർഫിക് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അനമോർഫിക് ഡ്രോയിങ് നിങ്ങൾ പലപ്പോഴും റോഡുകളിലൊക്കെ ഉള്ള ചിത്രങ്ങളാണ് ഉണ്ടാവും. കേരളത്തിൽ പൊതുവിൽ അത്ര പ്രചാരമുള്ളൊരു കാര്യമെങ്കിലെങ്കിലും പല സ്ഥലത്തും ചെയ്തായിട്ടുള്ള ഫോട്ടോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിലത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രോയിങ്, അല്ലെങ്കിൽ കണ്ടാൽ ശരിക്കുമുള്ള ഒരു വസ്തുവാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഡ്രോയിങ്, ഓരോ ടൈലിട്ട പേവ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ മോളുകളുടെ ഉള്ളിലുകളിൽ അങ്ങനെയൊക്കെ ഷോപ്പിംഗ് മോളുകളിലൊക്കെ ഇപ്പോൾ ചില സ്ഥലങ്ങൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഒരിടത്ത് പോലും അനമോർഫിക് ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്യൂരിയസ് ആയിട്ട് ഞാൻ പഠിച്ചു. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ചില ട്രിക്കുകൾ ഞാൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ബേസിക് തിയറി എന്നുള്ളത് പറഞ്ഞുതരാം. ഇനി അനമോർഫിക് ഡ്രോയിങ് അല്ലെങ്കിൽ 3D പോലെ തോന്നുന്ന രീതിയിലൊരു ഡ്രോയിങ് ചെയ്യാൻ വളരെ ഉടായ്പുള്ള എളുപ്പ വഴികളുണ്ട്. അതായത് ഒരു പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പേപ്പറിൽ ആ പടം ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് വശവും ഒരു പേപ്പർ ചെരിഞ്ഞിരിക്കുന്ന പോലെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമ്പോൾ അത് അതുപോലെ ഇരിക്കും. പക്ഷേ അങ്ങനെയുള്ള ട്രിക്കുകളുടെ പ്രശ്നം, അതൊരിക്കലും നമുക്കൊരു ലാർജ് സ്കെയിലിൽ നിലത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ലാർജ് സ്കെയിലിൽ നിലത്തൊരു അനോമോർഫിക് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള തിയറി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ബേസിക്കലി അനോമോർഫിക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് പേഴ്സ്പെക്റ്റീവ് നിന്ന് മാത്രം നോക്കുമ്പോൾ ഒരു വസ്തു 3D ആയിട്ട് അല്ലെങ്കിൽ റിയൽ ഇമേജ് ആയിട്ട് തോന്നുന്ന രീതിയിൽ വരയ്ക്കുന്നതിനാണ് നമ്മൾ അനോമോർഫിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതേപോലെ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഇലകളിൽ ഈ കാണുന്ന ആംഗിളിലെല്ലാം എൻ്റെ ഈ ഭാഗങ്ങൾ വരച്ചു വെക്കണം. പക്ഷേ എന്നാൽ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതുപോലെ തോന്നില്ല, കാരണം എന്തായാലും അപ്പോൾ വരയ്ക്കേണ്ടത് ആ ആംഗിളിലുള്ള ഇലകളിലായിരിക്കും. സോ ഇത്തരത്തിൽ നിങ്ങളുടെ വ്യൂ പോയിൻറ്റിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ളത് മാറി വരും. നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന വസ്തുവിൻ്റെ ഒറിജിനൽ സൈസിനേക്കാളും നീട്ടം കൂടുതലായിരിക്കും നിങ്ങൾ വരയ്ക്കുന്ന വസ്തുവിനാണ്. ഇതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു പെൻസിൽ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് വഴി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അടിസ്ഥാനപരമായ അനോമോർഫിക് ഡ്രോയിങ്. അപ്പോൾ നമ്മളൊരു പെൻസിൽ ഒരു പേപ്പറിൽ വച്ച ശേഷം ഒരു പർട്ടിക്കുലർ വ്യൂയിങ് ആംഗിൾ ഫിക്സ് ചെയ്യുക. ആ ഒരു ആംഗിളിൽ നിന്നും എവിടെയൊക്കെയാണ് നമ്മുടെ കാഴ്ചയിൽ ഈ പെൻസിലിൻ്റെ ബോർഡേഴ്സ് വരുന്നത് എന്നുള്ളത് മറ്റേ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ മറ്റൊരു വ്യൂ പോയിൻ്റിൽ പോയി നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിലേക്ക് മാറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഇതിനെ പേപ്പറിൽ വലിയൊരു ഏരിയ കവർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരച്ച ബോർഡറിൽ ഞാൻ ജസ്റ്റ് കയ്യിലുള്ള ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് ആ ബ്ലാക്ക് ഏരിയാസൊക്കെ വരച്ചിട്ട് ആ ബ്രൗൺ ഏരിയ ഒന്ന് കളർ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാം. ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് നമ്മളൊരു ട്രയലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മറക്കരുത്, ഷാഡോ. നിങ്ങൾക്കൊരു ഒബ്ജക്റ്റ് എപ്പോഴും 3D ആയിട്ട് തോന്നണമെങ്കിൽ ലൈറ്റുള്ള ഏതിടത്തുമുള്ള ഷാഡോ എന്ന് പറയുന്ന വസ്തുത അവിടെ ഉണ്ടായിരിക്കണം എന്ന് വളരെ നിർബന്ധമാണ്. അതിനുശേഷം നമ്മൾ ഈ പർട്ടിക്കുലർ ആംഗിള് മാറ്റി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരുപാട് വിഡ്ത്ത് കൂടിയതാണ് നമ്മുടെ ഡ്രോയിങ്. പക്ഷേ ആ ആംഗിളിൽ നിന്ന് ഏകദേശം പെൻസിലിൻ്റെ സെയിം വിഡ്ത്തായിട്ട് നമുക്ക് തോന്നുന്നു. ഇതൊരു ബേസിക്കാണ്, നമുക്കിതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വേർഷനിലേക്ക് പോകാം. സോ നമ്മളിതൊരു പെൻസിലിൻ്റെ ഇതിൽ നമ്മുടെ വ്യൂ പോയിൻ്റ് ഇത് മാത്രമായിട്ട് ഉണ്ട്. എന്നാൽ നേരെ മറിച്ചിട്ട് നമുക്കൊരു വലിയ വസ്തുവോ ഒരു ഇമാജിനേഷനോ ആനിമേഷനോ ഒക്കെ വരയ്ക്കാൻ ഇങ്ങനെ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലാക്കി എടുക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പൊ ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവർക്ക് ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. എന്നാൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫോട്ടോഷോപ്പിൽ കുറച്ച് കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു പുതിയ വർക്കിൽ ഒരു പേജിൽ ഒരു ലെയർ ഓപ്പൺ ചെയ്യുക, ആ ലെയറിനെ ഫുൾ സെലക്ട് ചെയ്യുക, അത് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്ട്രോക്ക് ചെയ്യാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബോർഡർ ഇടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഞാൻ പച്ച കളറിൽ ഒരു ലൈൻ അതിന്റെ ബോർഡറിൽ കൊടുക്കുന്നുണ്ട് ഫുൾ പേജിന്റെ ആ A4 ഫുൾ പേജിൽ. അതിനുശേഷം ഞാൻ ഇവിടെ ഫില്ല് ചെയ്യുന്നുണ്ട് ഒരു ഗ്രിഡ്. എന്റെ ഗ്രിഡ് ഇടുന്ന മെത്തേഡ് ഇത് വെച്ചിട്ടാണ്. പക്ഷേ ഇത് ഗ്രിഡ് നമുക്കൊരാവശ്യമില്ല, പകരം ആ സ്ട്രോക്ക് വെച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇത് ഗ്രിഡ് ഇടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ആ പേപ്പറിന്റെ പെർസ്പെക്റ്റീവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കൺട്രോൾ T കൊടുത്ത് ട്രാൻസ്ഫോം ചെയ്യാം. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും വലിക്കാനും ഒക്കെയാണ്. എന്നിട്ട് മുകളിൽ നിന്നും ഏകദേശം ആ പേപ്പറിൻ്റെ ഒരു 1/4 അല്ലെങ്കിൽ 1/5 ഒക്കെ സൈസിലേക്ക് നമ്മളിതിനെ താത്തിക്കൊണ്ട് വരിക. ഇത് നമ്മുടെ പുതിയതായിട്ട് ചെയ്ത ലെയറിനെ. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പേഴ്സ്പെക്റ്റീവ് ഒരു റോഡൊക്കെ പോകുന്ന പോലെ, അതായത് ദൂരേക്ക് പോകും തോറും നീട്ടം കുറഞ്ഞ പോലെ ആക്കാനായിട്ട് ചെയ്യുന്നതാണ്. പേഴ്സ്പെക്റ്റീവ് സെലക്ട് ചെയ്തിട്ട് ഒരു സൈഡ് പിടിച്ച് വലിച്ചാൽ ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നടുക്കിലേക്ക് നീങ്ങി വരും. അപ്പോൾ നമ്മളൊരു പേപ്പർ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്ന് കണ്ടാൽ എങ്ങനെയാണല്ലേ, അടുത്തുള്ള ഭാഗം വീതി കൂടുതലായിരിക്കും, ദൂരമുള്ള ഭാഗം വീതി കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ പേപ്പർ സെറ്റ് ചെയ്യുക, ഏത് ആംഗിളിൽ നിന്നാണോ നമ്മൾ കാണേണ്ടത് ആ രീതിയിൽ പേപ്പർ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോക്കെമോൺ എന്ന് പറയുന്ന സീരീസിലെ രണ്ട് എലമെൻറ്റ്സ് ആണ്. ഒന്ന് പോക്കെബോൾ എന്ന് പറയുന്ന ഈ വസ്തുവും അതുപോലെ തന്നെ പിക്കാച്ചു എന്ന് പറയുന്ന ഒരു പോക്കെമോണും ആണ് നമ്മൾ ഇടുന്നത്. സോ അത് രണ്ടും ഞാനിവിടെ ഇമേജായിട്ട് കൊണ്ടുവന്ന് വച്ച ശേഷം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഈ 3 ലെയർ, അതായത് ഞാൻ വച്ച പടങ്ങളുടെ ലെയറും ഈ ബാക്ക്ഗ്രൗണ്ടിലെ ലെയറും സെലക്ട് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ ലെയേഴ്സിൻ്റെ ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു പടമാണ് വയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് 2 ലെയർ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ കൺട്രോൾ T അഥവാ ട്രാൻസ്ഫോം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പേപ്പറിനെ പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് മുകളിലേക്ക് വലിച്ച ശേഷം പേഴ്സ്പെക്റ്റീവ് കൊടുത്ത് രണ്ട് സൈഡിലേക്കും കൂടി വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നേരത്തെ ഇരുന്ന പോലെ യൂഷ്വൽ ഗ്രാഫ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂഷ്വൽ സ്ട്രോക്ക് കൊടുത്ത പോലെ തന്നെ ആവാൻ പാകത്തിന് ചെയ്യാം. അപ്പോൾ കാര്യം ഞാൻ ഫോട്ടോഷോപ്പിലെ പ്രോസസ്സൊക്കെ ഇത്രയും വലിച്ച് നീട്ടി പറഞ്ഞെങ്കിലും സംഗതിയും സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള ഇമേജിനെ കുറച്ച് വലിച്ച് നീട്ടുക. നീട്ടിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗം, അതായത് നമ്മൾ വരയ്ക്കുന്ന സൈഡിൽ നിന്ന് ദൂരെയുള്ള ഭാഗം, നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ ദൂരെയുള്ള ഭാഗം അല്പം വശത്തേക്ക് വീതി കൂട്ടി വരയ്ക്കാം. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, നീട്ടം കൂട്ടുക, ടോപ്പ് ഭാഗത്തെ വീതി ഒരല്പം കൂട്ടുക. ആ ആംഗിൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പടം ഈ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കണ പോലെ തോന്നും ഒരു പർട്ടിക്കുലർ വ്യൂ പോയിന്റിൽ നിന്ന്. ഇവിടെ ഞാൻ ആ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് പേപ്പറിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഇമേജിനെ പകർത്താണ്. പോളിക്രോമോസിൻ്റെ പെൻസിൽ വെച്ചിട്ട് അതിന് കളറും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എന്നെക്കാളും നല്ലോണം ഇതിൻ്റെ തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ അയച്ചു തരിക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എലമെൻ്റ് മറക്കരുത്, അത് ഷാഡോ ആണ്. നിങ്ങൾ ഏത് പടം റിയലിസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷാഡോ ആണ്. ഷാഡോയുടെ ഒരു ബേസിക് കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വസ്തു നിലത്തോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഭാഗത്ത് ഷാഡോ ഡാർക്കർ ആയിരിക്കും, ദൂരേക്ക് പോകുമ്പോൾ ഷാഡോയുടെ ഡാർക്ക്നെസ് ഒരല്പം കുറഞ്ഞു വരും. ഇനി ഇത്രയും ചെയ്തിട്ട് ഒരു അല്പം എഫക്റ്റ് കുറവുണ്ടെന്ന് തോന്നിയാൽ ഒരു ചെറിയ ഉടായ്പ് കാണിക്കാം. നമ്മുടെ ആ പേപ്പറിൻ്റെ പകുതി ഭാഗം കൂടി വെട്ടിക്കളഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റ് നമ്മുടെ പടത്തിന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളൊരു പർട്ടിക്കുലർ ആംഗിളിൽ നിന്നും നിങ്ങളുടെ മൊബൈൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തു നോക്കുക, നല്ല എഫക്റ്റിൽ നല്ല അടിപൊളി ആൾക്കാരെ കൊണ്ട് വാ എന്ന് പറയാനുള്ള ഇമേജസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഇമേജസ് ഒബ്സർവ് ചെയ്ത് വരച്ച് നോക്കുക. ഇത് ഞാൻ പല സമയത്തായിട്ട് ട്രൈ ചെയ്ത കുറച്ച് ഇമേജസ് ആണ്. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നവരും നിങ്ങൾക്കിത് ഗ്രിഡ് വരയ്ക്കാണ്ടേയും ഈ ഫോട്ടോഷോപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു അനോമോർഫിക് ഇമേജ് ചെയ്ത് അയക്കുന്നതും കാത്തു ഞാൻ ഇരിക്കുന്നുണ്ടാവും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മണിയടിക്കുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടി പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജസ്റ്റ് സ്റ്റാർട്ട് ഡ്രോയിങ് ആൻഡ് കീപ് ഡ്രോയിങ്.